അഭിനയമോഹം ഉപേക്ഷിച്ച് മതവിശ്വാസത്തിൽ അധിഷ്ഠിതമായി ജീവിതം തിരഞ്ഞെടുത്ത ബിഗ് ബോസ് താരം. ബിഗ് ബോസ് സീസൺ 11-ൽ പങ്കെടുത്ത മെഹജുബെ സിദ്ദിഖിയാണ് അഭിനയം ഉപേക്ഷിച്ച് ഇസ്ലാമിലേക്ക് മടങ്ങുന്നത്. ദൈവത്തിന്റെ കൽപ്പനകൾക്കനുസരിച്ച് ജീവിക്കാനും ഹിജാബ് ധരിക്കാനും താൻ തീരുമാനിച്ചെന്ന് മെഹജുബെ സിദ്ദിഖി വ്യക്തമാക്കി. സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് താരം ഇക്കാര്യം വ്യക്തമാക്കിയത്. മുന്നടി സന ഖാനാണ് തനിക്ക് പ്രചോദനമായി തീർന്നതെന്ന് മെഹജുബെ സിദ്ദിഖി ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു. 2 വർഷങ്ങളായി അസംതൃപ്തമായ ജീവിതമാണ് ഞാൻ നയിച്ചിരുന്നത്. എങ്ങനെ നന്നായിരിക്കണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നൈമിഷികമായാണ് ജീവിതത്തിൽ തെറ്റുകൾ ചെയ്യുന്നത്. എന്നാൽ അതിന്റെ പാപം നിങ്ങളെ ഖബറിലും പിന്തുടരും. ഞാൻ ജീവിക്കാൻ മറന്നുപോയിരുന്നു. ഈ ജീവിതത്തിലെ കേവല സുഖങ്ങളിൽ മാത്രമായിരുന്നു എന്റെ ശ്രദ്ധ. അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിച്ചാൽ മനുഷ്യർക്ക് ഒരിക്കലും ശാന്തത ലഭിക്കില്ല. അള്ളാഹുവിനെ അനുനയിപ്പിക്കാൻ സമയം ചെലവഴിക്കുന്നതാണ് എന്റെയും നിങ്ങളുടെയും നന്മയ്ക്ക് നല്ലത്. സന ഖാനെ 1 വർഷമായി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവരുടെ വാക്കുകൾ പ്രചോദനമായി മെഹജുബെ സിദ്ദിഖി കുറിച്ചു. സൽമാൻഖാൻ അവതാരകനായി എത്തിയ ബിഗ് ബോസ് സീസൺ 11-ലെ മത്സരാർത്ഥിയായിരുന്നു മെഹജുബെ. സന ഖാനും ബിഗ് ബോസിൽ പങ്കെടുത്തിട്ടുണ്ട്. 2020-ലാണ് സന ഖാൻ സിനിമ പൂർണ്ണമായും ഉപേക്ഷിച്ച് മതവിശ്വാസിയാകുന്നത്. സമ്പൂർണമായി ആത്മീയ മാർഗം സ്വീകരിക്കുന്നു എന്നും സൃഷ്ടാവിന്റെ കൽപ്പനയ്ക്കൊത്ത് മനുഷ്യത്വത്തിനു വേണ്ടി ഇനിയുള്ള കാലം ജീവിക്കുമെന്നും അവർ പറഞ്ഞു. പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കെയാണ് സന ഖാൻ അപ്രപാളിയുടെ നിറക്കൂട്ട് ഉപേക്ഷിച്ച് തിരികെ പോകുന്നത്. ബോളിവുഡിൽ നിന്ന് ആത്മീയ മാർഗത്തിലേക്ക് തിരിയുന്ന 2-ാമത്തെ നടിയായിരുന്നു സന ഖാൻ. ആദ്യത്തേത് കാശ്മീരിയായ സൈറ വസീമാണ് വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്നു എന്നും അതുകൊണ്ട് തന്നെ സിനിമാ മോഹം നിർത്തുകയാണ് എന്നുമാണ് സൈറ പ്രഖ്യാപിച്ചത്. 2019 വർഷം ജൂണിലായിരുന്നു ഇത്. സിനിമാ രംഗത്ത് കടന്നു വന്നതിന് ശേഷം ജീവിതമാകെ മാറിപ്പോയി. അജ്ഞത കൊണ്ട് ഈമാനിൽ നിന്ന് അകലുകയായിരുന്നു. കഴിഞ്ഞ 5 വർഷം തന്റെ വ്യക്തിത്വത്തിലും തൊഴിൽ രീതിയിലും സന്തോഷവതിയായിരുന്നില്ല. ഈ രംഗത്തോട് ചേർന്നു പോകാൻ കഴിയുമെങ്കിലും തന്റെ ഇഷ്ടം ഇതല്ല. ഒരുപാട് സ്നേഹവും പിന്തുണയും സിനിമാ ലോകത്ത് നിന്ന് ലഭിച്ചെങ്കിലും നിശബ്ദമായും അറിയാതെയും താൻ ഈമാനിൽ നിന്നും അകലുകയായിരുന്നു എന്നായിരുന്നു അവരുടെ വാക്കുകൾ.